الحمد لله رب العالمين، وصلى الله على محمد وعلى آله وصحبه أجمعين. الله سبحانه وتعالى അവൻ്റെ കരുണമുണ്ട്, മഹത്വപ്പെടലുണ്ട്. നമ്മിൽ നിന്ന് നമ്മളുടെ അമലുകളെല്ലാം പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. ജീവിതത്തിൽ അവസാന ശ്വാസം വരെ അള്ളാഹുവിന് പൊരുത്തപ്പെട്ടവരായി നല്ല അമലുകളിലായി നമ്മളുടെ ആയുസ് വിനിയോഗിക്കാൻ അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. ഏതെങ്കിലും തരത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും അവൻ്റെ ഇഷ്ടപ്പെട്ട അടിയാറുകളുടെ വഴിയിൽ നിന്നും നമ്മളാരും ഒഴിഞ്ഞു പോകാതെ മാറിപ്പോകാതെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാനിൻ്റെ വണ്ണമായ പ്രതിഫലത്തോടുകൂടിയുള്ള പവിത്രമായ ദിവസങ്ങൾ ഇന്നിവിടെ അവസാനിക്കുകയാണ്. അള്ളാഹു ഈ സമയത്ത് അവൻ്റെ അടിമകൾക്ക് കണക്കില്ലാത്ത അനുഗ്രഹങ്ങളും ഔദാര്യങ്ങളും വാരിക്കോരി കൊടുക്കുന്ന നേരമാണ്. സാധാരണ പാതിരാവുകളിൽ അത്താഴത്തിൻ്റെ സമയത്ത്, സുബഹിക്ക് മുമ്പുള്ള സമയത്ത് അള്ളാഹു അവൻ്റെ അടിമകളിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് വലിയ സ്നേഹവായ്പകളോടുകൂടി അടിമകളെ തൗബ ചെയ്യാൻ, ഇസ്തിഗ്ഫാർ പറയാൻ, ദുആ ചെയ്യാനൊക്കെ പ്രേരിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായി ഇന്നത്തെ ഈ പാതിരാത്രിയിൽ, ഇന്നത്തെ ഈ തഹജ്ജുദിൻ്റെ സമയത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കണക്കില്ലാതെ വർഷിക്കുന്ന സമയമാണ്. അള്ളാഹു അവൻ്റെ മഹബൂബ് ഫദൽ കൊണ്ട് നമ്മളെല്ലാവരെയും അനുഗ്രഹത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. പടച്ചവന് നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ടാണ് പെരുന്നാരാത്രിയിലും നമ്മളുടെ മറ്റ് ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ ആഹ്ലാദങ്ങൾക്കോ വിനോദങ്ങൾക്കോ ഒന്നും സമയം കളയാതെ അവൻ്റെ ഭവനത്തിൽ വന്ന് അവൻ്റെ മുമ്പിൽ നിന്ന് അല്പസ്വല്പമൊക്കെ ഇബാദത്തെടുക്കാൻ നമുക്ക് തൗഫീഖ് തന്നത് അള്ളാഹുവിൻ്റെ വലിയ ഫളാണ്, അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും അള്ളാഹുവിനും നമ്മളോട് അല്പമെങ്കിലും സ്നേഹമുള്ളത് കൊണ്ടാണ് നമുക്കിങ്ങനത്തെ തൗഫീഖ് തന്നത്. ഇതേ തൗഫീഖ് കൊണ്ട് തന്നെ അള്ളാഹു നമ്മളെ കബൂലാക്കുകയും നമ്മുടെ ജീവിതം മുഴുവൻ ആ നിലയിലാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. സാധാരണഗതിയിൽ നമ്മുടെ വീട്ടിൽ കൊച്ചു കുട്ടികൾ കളിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാനിങ്ങനെ നിസ്കാരത്തിന് വേണ്ടി പുറകിൽ നിന്നപ്പോൾ പരിശുദ്ധ ഖുർആനിൻ്റെ പല ആയത്തുകളും ഓതി 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 കേട്ടപ്പോൾ, സൂറത്തുൽ ഫുർഖാൻ്റെ വചനങ്ങളായിരുന്നാലും ഇപ്പോൾ അവസാനം നമ്മൾ ഓതിയ സൂറത്തുൽ ഹാക്കയുടെ വചനങ്ങൾ, ഇത് വളരെ ഹൃദയസ്ഫുർക്കായ വചനങ്ങളാണ്. അള്ളാഹു നമ്മോട് വളരെ സ്നേഹത്തോടുകൂടി ആവർത്തിച്ച് നമുക്ക് നൽകുന്ന സാരോപദേശങ്ങളാണ്. അതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ അവസ്ഥയെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ മനസ്സിൽ ഞാൻ ആലോചിച്ചത്, നമ്മുടെ വീട്ടിൽ കൊച്ചു കുട്ടികൾ കളിക്കുന്നത് പോലെ അവർ കളിക്കുമ്പോൾ വാപ്പയാകും, ഉമ്മയാകും, ഇക്കാക്കയാകും, ഉസ്താദാകും, മാഷാകും. ഉസ്താദും മാഷും ഒക്കെ ആകുന്ന അല്ലെങ്കിൽ വാപ്പയാകുന്ന കുട്ടികൾ അവർ വാപ്പയെപ്പോലെ അഭിനയിക്കും, ഉസ്താദിനെ പോലെ അഭിനയിക്കും. കൊച്ചു കുട്ടികളുടെ ആ അഭിനയവും കളിയും എല്ലാം കണ്ട് ദൂരെ ഇരുന്ന് നമ്മൾ സന്തോഷത്തോടുകൂടി ആസ്വദിക്കും. അവൻ എന്നെപ്പോലെ ആകാൻ ശ്രമിക്കുന്നതോ അല്ലെങ്കിൽ അവൻ്റെ കളിയുടെ മികവോ ഒക്കെ കണ്ടിട്ട് നമ്മൾ ആത്മാർത്ഥമായി അത് ആസ്വദിക്കാറുണ്ട്, സന്തോഷിക്കാറുണ്ട്. ഞാൻ അറിയാതെ നിസ്കാരത്തിൽ മനസ്സുകൊണ്ട് നമ്മുടെ റബ്ബിനോട് പറഞ്ഞു പോയി, പടച്ചവനെ, പെരുന്നാരാത്രിയിൽ ലൈലത്തുൽ ജാഹിസ എന്ന പേരിൽ ഞങ്ങളുടെ മുൻഗാമികളായ പല മഹാന്മാരും ഉറക്കമൊഴിഞ്ഞ് നിന്ന് നിസ്കരിച്ച് കാലിൽ നീര് കെട്ടി നിന്റെ മുമ്പിൽ കരഞ്ഞ് കണ്ണുനീര് കൊണ്ട് അവരുടെ ഇരിപ്പിടങ്ങൾ നനഞ്ഞു കുതിർന്ന് എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു കേട്ടപ്പോൾ, ഞങ്ങൾ കുട്ടികൾ കളിക്കുന്നത് പോലെ അവരെ പോലെ ആകാൻ ആഗ്രഹിച്ച് ഞങ്ങളും കൈകെട്ടി നിൽക്കുക പടച്ചു. പക്ഷെ ഞങ്ങൾ കുട്ടികളാണ്, പകതിരുമില്ലാത്തവരാണ്, ഞങ്ങൾ വല്ലാതുമില്ലാത്ത, ഞങ്ങൾക്ക് അത്ര വലിയ തഖ്വയും ഖൗഫും ഹശ്യത്തും ഒന്നും ഇല്ലാത്തവരാണ്. പടച്ചവനെ, ഞങ്ങളുടെ കുട്ടികൾ അങ്ങനെയൊക്കെ കളിച്ച് അഭിനയിക്കുമ്പോൾ അത് കണ്ട് ഞങ്ങൾ ആസ്വദിക്കുകയും പിന്നീട് അവരെ വാരി പുണർന്ന് ചുംബനം കൊടുക്കുകയും ചെയ്യുന്നത് പോലെ ഞങ്ങൾ ഈ പാവങ്ങളൊക്കെ നീ സ്വീകരിക്കണേ പടച്ചവനെ, കബൂലാക്കണേ പടച്ചവനെ.
പ്രിയപ്പെട്ടവരെ, അത് ഞാനൊരു പ്രസംഗത്തിന്റെ പ്രാസവപ്പിച്ചിട്ട് പറയുന്നതല്ല, അക്ഷരാർത്ഥത്തിൽ ഇന്ന് എൻ്റെ മനസ്സിൽ വന്ന ചിന്തയാണ്. നമ്മൾ റമദാനിൻ്റെ അവസാനത്തെ നാളുകളിലും ഐത്തിക്കാഫിൻ്റെ നാളുകളിലും ഒറ്റയൊറ്റ രാവുകളിലും ഒക്കെ ഈ പള്ളിയിൽ വന്ന് പടച്ചവൻ്റെ മുമ്പിൽ ഒരു തരത്തിൽ നമ്മൾ അഭിനയിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ പഠിക്കുകയായിരുന്നു. അവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, അവനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ പ്രസംഗത്തിലും കിതാബുകളിലും ഒക്കെ വായിച്ച മഹാത്മാക്കളെ പോലെ ആകാൻ ആഗ്രഹിക്കുകയായിരുന്നു. പടച്ചവനെ, ഞങ്ങളെയും അവരോടൊപ്പം ചേർക്കണേ, ഞങ്ങളെയും അവരെ പോലെ നീ സ്വീകരിക്കണേ, അവരുടെ കൂട്ടത്തിൽ അവരുടെ പിന്നിൽ ഞങ്ങളെയും നീ ചേർത്ത് വിളിക്കണേ എന്ന് അള്ളാഹുവിനോട് ഇറക്കുകയായിരുന്നു. അള്ളാഹു കൂട്ടത്തിൽ നമ്മളൊക്കെ പെടുത്തി പെരുമാറാകട്ടെ. തീർച്ചയായും പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മളുടെ മക്കളോട് കാണിക്കുന്നതിനേക്കാളും എത്രയോ ഇരട്ടി സ്നേഹവും വാത്സല്യവും അനുകമ്പയും നമ്മളുടെ റബ്ബ് നമ്മളോട് കാണിക്കും എന്നുള്ള കാര്യത്തിൽ യാതോ ഒരു സംശയമില്ല. നമ്മൾ ഇന്ന് ചെയ്യുന്ന ഈ ത്യാഗത്തിൻ്റെ ഫലം, ഇന്ന് ചെയ്യുന്ന ഈ ത്യാഗത്തിൻ്റെ ഗുണം നമുക്ക് ബോധ്യപ്പെടും. ഇന്നഹു ലഹഖുൽ യഖീൻ, നമ്മൾ പറഞ്ഞല്ലോ ഇതൊക്കെ വരാൻ പോകുന്ന സത്യങ്ങളാണ്, വരാൻ പോകുന്ന സത്യങ്ങളാണ്. അതിൽ ഒരു സംശയവും ഇല്ല, ഒരു സംശയവും ഇല്ല. അതിൽ വിശ്വസിച്ചവരാണ് ഭാഗ്യശാലികൾ, വിശ്വസിക്കാത്തവരാണ് ഭാഗ്യദോഷികൾ. വിശ്വസിച്ചവരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന ഈ സത്യത്തിൻ്റെ മുമ്പിൽ നമ്മളുടെ ഏടുകൾ തുറക്കപ്പെടുമ്പോൾ അമ്മാമൻ ഊതിയ കിതാബ് ബിയമീനിഹി ഫയഖൂലു ഹാ ഉഖ്റഊ കിതാബിയ. ഇന്ന് നമ്മുടെ സുഹൃത്തുക്കൾ പെരുന്നാൾ രാത്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളിച്ച് ചിരിച്ച് വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ആയി ചെയ്ത് അതിൽ രുചി കണ്ടപ്പോൾ അൽഹംദുലില്ലാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പള്ളിയിൽ വന്ന് ഉള്ള സമയം ഖിദ്മത്തെടുത്ത് ബാക്കി സമയം അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉറക്കമൊഴിഞ്ഞ് ചെറിയ തോതിലെങ്കിലും നിസ്കരിച്ച് കരഞ്ഞ് ദുആ ചെയ്ത് ദിക്ര് ഇസ്തിഗ്ഫാറുകൾ ചെയ്ത് പരലോകത്തെത്തുമ്പോൾ ആഹ് മുഖ്റഊ കിതാബിയ, കണ്ടോ ഞാൻ അന്ന് ചെയ്ത എൻ്റെ ഈ അമലുകളൊക്കെ എഴുതിയ കിതാബ് പറച്ചോ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ഹാ ബാബാ ഇഖ്റഊ കിതാബിയ, ഒന്ന് നോക്കിയേ എൻ്റെ കിതാബ്, എൻ്റെ റിസൾട്ട്, എനിക്ക് എൻ്റെ റബ്ബ് തന്ന വിധി, അത് ഭയങ്കര സന്തോഷം നൽകുന്നതാണ് എന്ന് പറയുന്ന പടച്ചോൻ നമ്മളോട്. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ ഓരോരുത്തരുടെയും ഗ്രന്ഥങ്ങൾ നന്മ കൊണ്ട് അള്ളാഹു നിറച്ചു തരുമാറാകട്ടെ. നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവർത്തനം കൊണ്ട് എവിടെങ്കിലും എന്തെങ്കിലും തിന്മകൾ വന്നുപോയെങ്കിൽ ഇന്നത്തെ ഈ രാത്രിയിൽ അള്ളാഹു അവൻ്റെ ഔദാര്യം കൊണ്ട്, റഹ്മത്ത് കൊണ്ട്, കൃപ കൊണ്ട് അതൊക്കെ മാപ്പാക്കി പെരുമാറാകട്ടെ. അതൊക്കെ മായിച്ചിട്ട് അതിന് പകരം അള്ളാഹു നന്മ എഴുതുമെന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിൽ നമ്മളെയും പെടുത്തുമാറാകട്ടെ. അള്ളാഹു തആല നമ്മളിൽ നിന്നും കരുണയോടുകൂടി നമ്മളുടെ ഇബാദത്തുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സന്തോഷത്തോടുകൂടി നമ്മളെ സംബോധന ചെയ്തുകൊണ്ട് പരലോകത്ത് പറയുന്ന വാക്കുകൾ നമ്മൾ കേട്ടല്ലോ, കുലു വശ്രബു, നിങ്ങൾക്ക് ഇനിയിപ്പോ തിന്നാം, കുടിക്കാം, സുഖിക്കാം, രമിക്കാം, എല്ലാം ആസ്വദിക്കാം. പണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി അതൊക്കെ ഉപേക്ഷിച്ചതിന്റെ പ്രതിഫലമായിട്ട് സ്വർഗത്തിൽ ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് തരാമെന്ന് പറയുന്ന ആ ദിവസം അള്ളാഹു നമുക്ക് അത് കേട്ട് സന്തോഷിച്ച് ആസ്വദിക്കാനുള്ള സൗഭാഗ്യം തരുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും അള്ളാഹു അവന്റെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെയൊക്കെ മോചിപ്പിക്കുമാറാകട്ടെ. ആ മോചിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളോടൊപ്പം നമ്മുടെ മാതാപിതാക്കളെയും മക്കളെയും കൂട്ടുകുടുംബാദികളെയും സഹോദരങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ അമലുകളെയും സ്വീകരിച്ച് അവസാനം ഇതുപോലെ നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൈ വാഫി നഅമഹു ഇകാഫി മസീദ. യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യൻബഗി ലിജലാലി വജ്ഹിക വഅദീമ സുൽത്താനിക. സുബ്ഹാനക ലാ നുഹ്സി സനാഅൻ അലൈക അൻത കമാ അഥ്നൈത അലാ നഫ്സിക ഫലക അൽഹംദു ഹത്താ തർളാ. فلك الحمد حتى ترضى فلك الحمد حتى ترضى اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولوالدينا رب ارحمهما كما ربياني صغيرا. اللهم اغفر لنا ذنوبنا فإنه لا يغفر الذنوب إلا أنت. يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم
يا ذا الجلال والإكرام يا ذا الجلال والإكرام يا حي يا قيوم يا ذا الجلال والإكرام يا أول الأولين ويا آخر الآخرين ويا ذا القوة المتين ويا أرحم الراحمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أرحم الرحيم يا الله أرحم الرحيم يا الله ഞങ്ങളുടെ മടിയും അലസതയും കാരണം ഞങ്ങളിൽ വന്നുപോയ എല്ലാ വീഴ്ചകളെയും ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ അറിവുകോട് കൊണ്ട് വന്നതെല്ലാം ഞങ്ങൾക്ക് നീ മാപ്പാക്കി തരണേ അല്ലാ. നീ ഞങ്ങളെ പിടിച്ചു നിർത്തരുതേ പടച്ചവനെ, നീ ഞങ്ങളെ പിടിച്ചു ശിക്ഷിക്കരുതേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ അമലുകളിലേക്ക് നീ നിന്റെ കരുണയുടെ നോട്ടം നോക്കണേ പടച്ചവനെ. കരുണയോടുകൂടി ഞങ്ങൾ ഇതെല്ലാം നീ സ്വീകരിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞത് കേട്ടതും ഞങ്ങൾക്ക് ഫലപ്പെടുത്തി തരണേ പടച്ചവനെ. ഞങ്ങൾ ചെയ്തതെല്ലാം നിന്റെ അടുക്കൽ സ്വീകരിക്കണേ പടച്ചവനെ. നിന്റെ നല്ല അടിയാളുകളുടെ അമലുകൾ കരുണയോടെ സ്വീകരിക്കുന്നത് പോലെ ഈ പാവങ്ങളുടെ അമലുകളെ സ്വീകരിക്കണേ പടച്ചവനെ. നിനക്ക് വേണ്ടി നിന്റെ കൽപ്പന പ്രകാരം ഞങ്ങൾ ഇരുന്ന പട്ടിണിയെ നീ കബൂലാക്കണേ അല്ലാ. നിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷിച്ച് ഞങ്ങൾ വന്ന് ഉറക്കൊഴിഞ്ഞതിനെ നീ തൂലാക്കണേ അല്ലാ. നിന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് തന്ന ആഗ്രഹിച്ച ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകളെയും നീ ഞങ്ങൾക്ക് സാധിപ്പിച്ചു തരണേ പ്രശ്നം. ഞങ്ങൾക്ക് നിന്റെ കനിവിനെ തരണേ അല്ലാ, നിന്റെ റഹ്മത്ത് തരണേ അല്ലാ, നിന്റെ അഫൂ തരണേ അല്ലാ. എന്നേക്കുമായി ഞങ്ങളുടെ പരിണികളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും പ്രശ്നമായ അല്ലാഹുവേ. ഇനി മരണം വരെ നിനക്ക് ഇഷ്ടപ്പെട്ടവരായി ഞങ്ങളെ ജീവിപ്പിക്കണേ പടച്ചവനെ. നിനക്ക് ഇഷ്ടപ്പെട്ടവരായി ഞങ്ങളെ ജീവിപ്പിക്കണേ പടച്ചവനെ. നിനക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വാക്ക് പോലും ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുതേ പടച്ചവനെ. നീ ഇഷ്ടപ്പെടാത്ത ഒരു കൂട്ടുകെട്ടിൽ ഞങ്ങളെ പെടുത്തരുതേ അല്ലാഹുവേ. നീ ഇഷ്ടപ്പെടാത്ത ഒരു പ്രവൃത്തി ദോഷങ്ങളിൽ ഞങ്ങളെ കൊണ്ട് കൊടുക്കരുതേ അല്ലാഹുവേ. നിന്റെ മഹദ് ഫളൽ കൊണ്ട് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ. വീണുപോകാതെ അപകടം പറ്റാതെ ഞങ്ങളെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്നത് പോലെ റഹ്മാനായ അല്ലാഹു നീ ഞങ്ങളെ സൂക്ഷിക്കണേ അല്ലാ. ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാഹു. وتسمع بكاءنا وتسمع بكاءنا وترى دموعنا يا الله يا الله يا الله يا الله يا الله يا الله يا مجيب الدعوة المتبين جدي متي ورنا قولي ولكن دمنا يا الله جدي متي ورنا الله ഞങ്ങളെ ഈ പള്ളിയിൽ നിന്ന് പറച്ചവനെ നീ അനുഗ്രഹിച്ചു പറഞ്ഞേക്കണേ പറച്ചവനെ. മനസ്സിലത്ത് ചെയ്ത് പറഞ്ഞേക്കണേ പറച്ചവനെ. നിന്റെ തൃപ്തി തന്നെ ഞങ്ങളെ പറഞ്ഞേക്കണേ പറച്ചവനെ. അള്ളാഹുവേ, നിന്റെ തൃപ്തിയിലായി ഞങ്ങളെ നീ ജീവിപ്പിക്കണേ പറച്ചവനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കുരുത്തക്കളിന്റെ പേരിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ അബദ്ധങ്ങളുടെ പേരിൽ ഞങ്ങളെ ആരെ നീ പഠിക്കു പുറത്താക്കരുതേ പറച്ചവനെ. ഞങ്ങളെ ആരെ നീ പുറത്താക്കരുതേ അള്ളാഹുവേ. ഇത് ഞങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തെ തഹജ്ജുദ് ആക്കരുതേ പറച്ചവനെ. അവസാനത്തെ സിയാമുല്ലൈൽ ആക്കരുതേ പറച്ചവനെ. റമദാനിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ അമലുകൾക്ക് തൗഫീഖ് തരണേ അല്ലാ. മരണത്തോടുകൂടി ഞങ്ങളുടെ ജീവിതം ഈമാനോടുകൂടി അവസാനിപ്പിക്കണേ പറച്ചവനെ. തഖ്വയിലും ത്വാഅത്തിലുമായി അവസാനിപ്പിക്കണേ പറച്ചവനെ. അർഹമുർ റഹീം അല്ലാഹുവേ. റമദാൻ പിരിയുന്നതോടുകൂടി ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നന്മകൾ നഷ്ടപ്പെടാതെ നീ കാക്കണേ പറച്ചവനെ. റമദാനിന് ശേഷവും ഞങ്ങൾക്ക് പള്ളികളെ അലങ്കരിക്കാൻ തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങൾക്ക് അതിനുള്ള തൗഫീഖ് തരണേ അല്ലാ. ആഫിയത്ത് തരണേ അല്ലാ, തൗഫീഖ് തരണേ അല്ലാ, ആഫിയത്ത് തരണേ അല്ലാ. ഞങ്ങളിൽ ആരെയും മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെടുത്തരുതേ പറച്ചു. അപകടങ്ങളിൽ പെടുത്തി ഞങ്ങളെ മൂലയിലാക്കരുതേ പറച്ചു. അള്ളാഹുവേ, ഏതെങ്കിലും ഷറുകളിലോ കുലുമാരിലോ ഞങ്ങളെ പെടുത്തിക്കളയരുതേ അള്ളാഹുവേ. ഞങ്ങളുടെ എത്ര എത്ര ചെറുപ്പക്കാർ അങ്ങനെ പുഴുകി കിടക്കുന്നു പറച്ചു.
ഞങ്ങളുടെ രോഗങ്ങളൊക്കെ ശിഫാക്കി തരണേ കുറച്ചവനെ, ഞങ്ങളുടെ കടങ്ങളും കഷ്ടപ്പാടുകളും തീർത്തു തരണേ കുറച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ വറക്കത്ത് തരണേ കുറച്ചവനെ, ഐശ്വര്യം തരണേ കുറച്ചവനെ, റാഹത്ത് തരണേ കുറച്ചവനെ, ഞങ്ങളുടെ ഭാര്യ മക്കളിൽ ഞങ്ങൾക്ക് സന്തോഷം തരണേ കുറച്ചവനെ, ഞങ്ങളുടെ മക്കളെ സാലിഹീങ്ങളാക്കി തരണേ കുറച്ചവനെ, ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ കണ്ണിന് കുടുംബങ്ങളാക്കി തരണേ കുറച്ചവനെ, എല്ലാവിധ പ്രയാസങ്ങളെ തൊട്ടും പ്രവർത്തി ദൂഷ്യത്തിൽ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തുരക്ഷിക്കണേ കുറച്ചവനെ. അർഹമായ അള്ളാഹുവെ, മക്കളില്ലാതെ വസിക്കുന്നവർക്ക് നീ മക്കളെ തരണേ കുറച്ചവനെ. അള്ളാഹുവെ, വീടില്ലാതെ വേദനിക്കുന്നവർക്ക് നീ വീട് നൽകി സന്തോഷിപ്പിക്കണേ കുറച്ചവനെ. വിവാഹപ്രായമെത്തിയവർക്ക് നല്ല ബന്ധങ്ങൾ നൽകി സന്തോഷിപ്പിക്കണേ കുറച്ചു. ഞങ്ങളുടെ എല്ലാ ഹലാലായ ആശകളെയും പൂർത്തിയാക്കി തരണേ അള്ളാ. ഞങ്ങൾക്ക് നീ ഇസ്സത്തും ഇഫ്ഫത്തും തരണേ അള്ളാ. ഇസ്സത്തോടെ ഇഫ്ഫത്തോടെ ഞങ്ങളെ നീ ഖബൂലാക്കണേ അള്ളാ. അർഹമുർ റഹീമായ അള്ളാഹുവെ, ഞങ്ങളുടെ ഈ പെരുന്നാള് സന്തോഷത്തിന്റെ പെരുന്നാളാക്കണേ കുറച്ചു. ദീനിയായ ദുനിയവിയായ ഖൈറുകളുടെ പെരുന്നാളാക്കണേ കുറച്ചവന്. നിന്റെ മഹബൂബ് മുതൽ കൊണ്ട് ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പിച്ചു തരണേ കുറച്ചവന്. ഈ കൈകളെ നീ നിരാശയോടുകൂടി തള്ളിക്കളയണേ കുറച്ചവന്. നീ സ്വീകരിക്കണേ കുറച്ചവന്. ഞങ്ങൾ ചോദിക്കുന്നതുമായ എല്ലാ ഖൈറുകളും ഞങ്ങൾക്ക് താവുക. എല്ലാ ഷർറുകളെ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله على خير خلقه محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين.